സ്വർണം മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട നിക്ഷേപമാണ്. സ്വർണത്തിനേക്കാൾ ഉയർന്ന ലാഭം ഷെയർ മാർക്കറ്റിൽ ലഭിക്കുമെങ്കിലും റിസ്കിലുള്ള കുറവും ആവശ്യം വന്നാൽ കയ്യിലുള്ള സ്വർണം പണയം വെച്ച് പോലും താൽക്കാലിക ആവശ്യങ്ങൾ നിറവേറ്റാമെന്ന ധൈര്യവുമാണ് സ്വർണം മലയാളികൾക്ക് പ്രിയപ്പെട്ടതാകാൻ പ്രധാന കാരണം. എങ്ങനെയാണ് സ്വർണവില വർദ്ധിക്കുന്നത്? എഴുപതോളം രാജ്യങ്ങൾ സ്വർണം ലോകത്ത് വ്യാവസായികാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും ലോകവ്യാപകമായ ഉൽപ്പാദനത്തിന്റെ മൂന്നിൽ രണ്ടു ഭാഗവും ദക്ഷിണാഫ്രിക്ക, ഐക്യനാടുകൾ, ഓസ്ട്രേലിയ, ചൈന, കാനഡ, റഷ്യ എന്നിവിടങ്ങളിൽ നിന്നാണ്. ഇന്ത്യ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ സ്വർണത്തിലുണ്ടാകുന്ന വില വർധനവ് ഇന്ത്യയെ ബാധിക്കും. സ്വർണവില എപ്പോഴെല്ലാമാണ് കുതിച്ചുയർന്നത് എന്ന് പരിശോധിക്കാം. ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് സ്വർണം വ്യാപാരത്തിനായി മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നത്. അതിനു മുൻപ് UK ഗവൺമെന്റ് ആയിരുന്നു സ്വർണവില നിശ്ചയിച്ചിരുന്നത്. ആദ്യമായി സ്വർണവില വൻതോതിൽ വർദ്ധിച്ചത് 1980ലാണ്. ഇറാൻ ഇറാഖ് യുദ്ധത്തിന്റെ ഭാഗമായി ഓയിൽ ഉൽപ്പാദനം കുറച്ചപ്പോൾ ലോകത്ത് എണ്ണവില വൻതോതിൽ ഉയർന്നു. പിന്നീട് അമേരിക്കയിലും മറ്റു ലോകരാഷ്ട്രങ്ങളിലും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവുകയും ചെയ്തു. ഈ സമയത്താണ് സ്വർണവില അതുവരെയുള്ള സർവകാല റെക്കോർഡിലെത്തിയത്. പിന്നീട് സ്വർണവില വലിയ തോതിൽ ഉയർന്നത് 2007 ശേഷമാണ്. 2008ലുണ്ടായ വലിയ സാമ്പത്തിക മാന്ദ്യം നമ്മളിൽ പലർക്കും ഓർമ്മയുണ്ടാകും. ലോകത്ത് സ്റ്റോക്ക് മാർക്കറ്റുകളിൽ വലിയ തോതിൽ ഇടിവ് സംഭവിച്ച സമയമായിരുന്നു ഈ വർഷങ്ങൾ. 2012 ശേഷം 4 വർഷത്തോളം സ്വർണവില കുറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ ഈ കോവിഡ് കാലത്താണ് സ്വർണം വീണ്ടും ഉയർന്നത്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് വലിയ ഇടിവിലേക്ക് പോയപ്പോൾ ലോകമാകെ വലിയ പ്രതിസന്ധികൾ നേരിടുന്ന സമയങ്ങളിലാണ് സ്വർണവില കുത്തനെ വർദ്ധിച്ചത്. അതിനു പ്രധാനമായ കാരണം സാമ്പത്തിക പ്രതിസന്ധി ഘട്ടങ്ങളിൽ ബാങ്കുകൾ പലിശയിൽ വരുത്തുന്ന കുറവുകളാണ്. നിക്ഷേപങ്ങൾക്ക് ബാങ്ക് പലിശ കുറയുമ്പോഴും ഓഹരി നിക്ഷേപങ്ങൾ വലിയ റിസ്കിലേക്ക് വരുന്നതുമായ സമയങ്ങളിൽ കുറഞ്ഞ റിസ്കിൽ താരതമ്യേന മികച്ച റിട്ടേൺ നൽകാവുന്ന അവസരമായി സ്വർണത്തെ കാണുന്നതാണ് സ്വർണത്തിന് വില വർദ്ധിക്കുവാൻ കാരണം. കോവിഡ് എന്ന ഭീഷണി കുറച്ചുകാലം തുടരുകയും സാമ്പത്തിക മാന്ദ്യം വർദ്ധിക്കുകയും ചെയ്താൽ സ്വർണവില വീണ്ടും ഉയരും.